വാർത്തകളിലേക്ക് വിശദമായി കണ്ണൂർ തളിപ്പറമ്പിൽ വൻ തീപിടുത്തം പോലീസ് ഡംപിംഗ് യാർഡിലാണ് അഗ്നിബാധയുണ്ടായത്. നിരവധി വാഹനങ്ങൾ കത്തിനശിച്ചു. മനു ഭരത്തുണ്ട് വിവരങ്ങളുമായി. മനു, എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത്? ആളപായമൊന്നുമില്ലല്ലോ, എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ചൊരു വിവരം ഫയർഫോഴ്സിനോ പോലീസിനോ ഇതുവരെ ലഭ്യമായിട്ടില്ല. ഏതായാലും ഇതിനായുള്ള പരിശോധനകൾ തുടരുകയാണ്. ഇപ്പോൾ പ്രഥമ പരിഗണന തീ പൂർണ്ണമായും അണയ്ക്കാനുള്ളതിനാണ്. 11:30 തീപിടുത്തം ഉണ്ടായത്. 5 യൂണിറ്റ് ഫയർഫോഴ്സ് വളരെ നേരത്തെ ശ്രമഫലമായാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഇതിന് കുറച്ചപ്പുറത്തുള്ള ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പുകയും മറ്റും പടരാതിരിക്കാനും അതുപോലെ എന്തെങ്കിലും തീ അങ്ങോട്ടേക്കൊന്നും പോകാതിരിക്കാനുള്ള മുൻകരുതൽ പ്രാഥമികമായി എടുത്തു. തളിപ്പറമ്പ് ശ്രീകണ്ഠാപുരം റൂട്ടിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. അങ്ങനെ അവിടെ ഈ തീ ഏറെക്കുറെ നിയന്ത്രണ വിധേയമായി എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഒപ്പം തന്നെ ഈ വാഹനങ്ങൾ വ്യാപകമായി കത്തി നശിച്ചിട്ടുണ്ട്. പല കേസുകളിലും ഒക്കെ ഉൾപ്പെട്ട് പിടികൂടി ഡംപിംഗ് യാർഡിൽ എത്തിച്ചിട്ടുള്ള വാഹനങ്ങളാണ് അഗ്നിബാധയ്ക്ക് ഇരയായത്. ഏതാണ്ട് 500ഓളം വാഹനങ്ങൾ ഇവിടെ കൊണ്ട് ഉപേക്ഷിച്ചിരുന്നു. കാറും ഓട്ടോറിക്ഷ ഒക്കെ ഉൾപ്പെടെയുള്ള വാഹനങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഏതാണ്ട് 500ഓളം വാഹനങ്ങൾ പൂർണ്ണമായി കത്തി നശിച്ചിരിക്കുകയാണ്. ഇതിൽ ഒരു പ്രധാന തീ പടരാനുള്ള ഒരു പ്രധാന കാരണമായി കണക്കാക്കുന്നത് ഈ വാഹനങ്ങൾക്കുള്ളിൽ ഇന്ധനം ഉണ്ടായിരുന്നു, ഡീസലും പെട്രോളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതൊക്കെ കൊണ്ടായിരിക്കാം ഈ തീ അതിവേഗം പടർന്നു പിടിച്ചത് എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഫയർഫോഴ്സിന്റെ 5 യൂണിറ്റുകളും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നാട്ടുകാരും ഈ രക്ഷാപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തീ അണയ്ക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ്. തീ ഏറെക്കുറെ നിയന്ത്രണ വിധേയം ആയിട്ടുണ്ട്. വലിയ നാശനഷ്ടം തന്നെ ഉണ്ടായി എന്നാണോ കണക്കാക്കുന്നത്? ഇത് ഈ കേസുകളിൽപ്പെട്ട വാഹനങ്ങളാണല്ലോ, അതിനെ ഇനി ബാധിക്കാൻ ഇടയുണ്ടോ? അത് ഈ സാധാരണ ഈ വാഹനങ്ങൾ ഉടമകൾക്ക് ആ കേസ് കഴിയുമ്പോൾ തിരിച്ചു നൽകേണ്ടതാണ്. ചിലത് ഈ ഉടമകൾ അത് പിന്നീട് ആ വഴി വരാതെയും ഒക്കെ അത് അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലൊക്കെ കിടക്കുന്ന വാഹനങ്ങളാണ്. ഏതായാലും 500ഓളം വാഹനങ്ങൾ ആണ് ഇതിൽ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഇനി ഏത് തരത്തിൽ കേസിനെ ബാധിക്കുമെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കും. പക്ഷെ നിലവിൽ ഇപ്പോൾ ഈ തീ പൂർണ്ണമായും അണയ്ക്കുകയും മറ്റ് ജനവാസ മേഖലകളിലേക്ക് ഇതിന്റെ പുക, ജനവാസ മേഖല കുറച്ച് ദൂരെയാണ്, അങ്ങോട്ടേക്ക് ഈ പുകയും മറ്റും പോകാതിരിക്കാനും ഏതെങ്കിലും തരത്തിലുള്ള അഗ്നിബാധ അവിടെ ഉണ്ടാകാതിരിക്കാനും ഒക്കെയുള്ള മുൻകരുതലാണ് പ്രധാനമായും എടുക്കുന്നത്. ശരി, മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. തീ പടരാതിരിക്കാനും അണയ്ക്കാനും ഉള്ള ശ്രമങ്ങൾ അവിടെ വളരെ വേഗത്തിൽ പുരോഗമിച്ചു വരുന്നു എന്നതാണ് മനു ഭരത് നൽകുന്ന വിവരം.